പൂവഴുക്കിലൂടെ കടത്തനാടിലെ ഓണാഘോഷ പരിപാടികൾ സമാപിച്ചു. ആഘോഷത്തോടെ എത്തിയാണ് പൂക്കളം ഒരുക്കിയ പൂവുകൾ തോടുകളിലും പുഴകളിലും ഒഴുക്കുന്നത്. മഹാരാജാസ് കോളേജ് പച്ചക്കറിമുക്ക് തിരുവള്ളൂർ റോഡ് വടകര അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. കടത്തനാടിൽ നടക്കുന്ന വിവിധങ്ങളായ ഓണാഘോഷ പരിപാടികളിലെ പ്രധാന ചടങ്ങാണ് പൂവൊഴുക്കൽ. അത്തം മുതൽ വീടുകളിൽ പൂക്കളം ഒരുക്കിയ പൂവുകൾ വാരി സൂക്ഷിച്ചതും തിരുവോണനാളിൽ പൂക്കളം ഒരുക്കിയ പൂവും വാരിയെടുത്ത് നാട്ടുകാർ ഒന്നിച്ച് ഘോഷയാത്രയായി എത്തി പുഴകളിലും തോടുകളിലും മറ്റുമാണ് ഒഴുക്കുന്നത്. പണ്ടുകാലത്ത് കടത്തനാടിൽ മുഴുവൻ ഭാഗങ്ങളിലും കണ്ടിരുന്ന പൂവഴുക്കൽ ഇന്ന് ചുരുക്കം സ്ഥലങ്ങളിൽ മാത്രമാണ് കാണാൻ കഴിയുക. കായക്കൊടി കോവക്കുന്നിൽ നടന്ന പൂവഴുക്കൽ ഘോഷയാത്രയ്ക്ക് ശേഷം പൂവുകൾ കോവക്കുന്ന് തോട്ടിൽ ഒഴുക്കി. വീട്ടിലിട്ട പൂവുകൾ വാരി സൂക്ഷിച്ച് തിരുവോണത്തിൻ്റെ അന്നത്തെ പൂവും കൂടി ചേർത്ത് വൈകുന്നേരം തോട്ടിൽ ഒഴുക്കുന്നതോടുകൂടിയാണ് കടത്തനാടിൻ്റെ ഓണാഘോഷ പരിപാടി അവസാനിക്കുന്നത്. ഓണപ്പൂക്കളങ്ങൾ ഒരുക്കിയ പൂവുകൾ ഒഴുകുന്നതോടെയാണ് കടത്തനാട്ടിൽ 10 ദിവസങ്ങളായി നീണ്ടുനിന്ന ഓണാഘോഷ പരിപാടികൾ സമാപിക്കുന്നത്. ആർകെ സുനൻ, ന്യൂസ് ബ്യൂറോ, മീഡിയ വടകര, കുറ്റിയാടി. ചേച്ചി, ഓണമൊക്കെ അല്ലേ, ഒരു പൂക്കളം വേണ്ടേ? വേണം വേണം, പക്ഷേ ഇതിന്ന് ഒറ്റ പൂ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഓ അതെ, ഇതൊക്കെ എനിക്ക് പൂക്കളടാനുള്ളതാ എന്റെ മനസ്സില്. ചേച്ചിയുടെ മനസ്സിലെ പൂക്കളത്തിന് ഞാനൊരു പൂ തരാം. നന്നായിട്ടുണ്ടോ? മനസ്സിൽ വിരിയട്ടെ സ്നേഹത്തിന്റെ സ്വർണ പൂക്കളങ്ങൾ. സൂനം ഫ്ലോറൽ ജ്വല്ലറി, മലബാർ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിൽ നിന്നും. എനിക്ക് നമ്മളെ കുട്ടിക്കാലത്ത് ഓണമൊക്കെ ഓർമ്മ വരാം.